ധനുഷ്, രാക്ഷികൻ, നിത്യാമേനോൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആരടി നീ മോഹിനി എന്ന് പറയുന്ന ചിത്രം ഡയറക്ട് ചെയ്ത മിത്രൻ ജവഹർ ധനുഷിനെ നായകനാക്കി ഡയറക്ട് ചെയ്യുന്ന മറ്റൊരു സിനിമയാണ് തിരുചിത്രാമ്പലം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ പേരുകൊണ്ട് തന്നെ ചിത്രം വളരെയധികം ശ്രദ്ധ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് തിരുചിത്രാമ്പലം എന്ന് പറയുന്ന ധനുഷ് ചിത്രത്തിന്റെ റിവ്യൂ അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസും മറ്റു മൂവി അപ്ഡേറ്റ്സുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തിരുചിത്രാമ്പലം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിത്രം നമ്മൾ സാധാരണക്കാരെ കണ്ടുവരുന്ന അതേ കഥ തന്നെയാണ് ചിത്രവും കഥ പറയുന്നത്. ചിത്രത്തിൽ തിരുചിത്രാമ്പലം അല്ലെങ്കിൽ പഴം എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് നമുക്ക് ധനുഷിനെ ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടെ പറയുന്ന ചോഫര എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ചിത്രത്തിൽ നിത്യാമേനോനും വരുന്നുണ്ട്. ഒരു സാധാരണക്കാരന്റെ ജീവിതവും ജോലിയും സൗഹൃദവും പ്രണയവും ഒക്കെ തന്നെയാണ് ചിത്രവും കഥ പറയുന്നത്. എന്നൊക്കെയാണ് ചിത്രത്തിൽ ധനുഷിനൊപ്പം തന്നെ നിത്യാമേനോനും രാഷ്ട്രീയകാരനെയും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു തിരുചിത്രാമ്പലം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടെന്ന് തന്നെ വേണം പറയാൻ. ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊന്നും ചിത്രത്തിന് വരുന്ന പോസിറ്റീവ് അഭിപ്രായം മാത്രമേ ഉള്ളൂ. സാധാരണക്കാർ നമ്മളുള്ള ഒരാളെ തന്നെ ധനുഷിലൂടെ വീണ്ടും കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് ആരടി നീ മോഹിനി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മിത്രൻ ജവഹർ ധനുഷ് ഒന്നിച്ചപ്പോൾ മികച്ച മറ്റൊരു തമിഴ് സിനിമ കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിൽ കയ്യടി നിറയ്ക്കുന്ന പെർഫോമൻസായിട്ട് ധനുഷും അതോടൊപ്പം നിത്യാമേനോനുമാണ് കേന്ദ്രമായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രമായിട്ട് പ്രകാശ് രാജും ഭാരത് രാജയും പ്രിയ ഫമാനെ തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പോലീസ് ഇൻസ്പെക്ടറായ പ്രകാശ് രാജിന്റെ ഇൻസ്പെക്ടർ നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രം ചിത്രത്തിൽ കയ്യടി അർഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനിരുദ്ധ് ഈണം നൽകിയ പാട്ടുകളെല്ലാം തന്നെ ചിത്രത്തിന് മികച്ചായിരുന്നു. പ്രത്യേകിച്ച് തായ്ക്കളവ എന്ന് പറയുന്ന സോങ്ങും അതോടൊപ്പം തന്നെ മേഘം കറുക്കാത്ത പെണ്ണ് തുടങ്ങിയ സോങ്ങെല്ലാം തന്നെ ചിത്രത്തിൽ മികച്ചു നിന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രം ഒരു മൺഡേ മാജുകളായിട്ടുള്ള മികച്ച ഒരു ഫാമിലി എന്റർടൈനർ അല്ലെങ്കിൽ ഒരു കോമഡി എന്റർടൈനർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മികച്ച ചിത്രം തന്നെയാണ് തിരുചിത്രാമ്പലം എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പൊ നിങ്ങളും കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൊണ്ട് കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.